മലയാള മനോരമ വീണ്ടും വായനക്കാരെ മുഴുവൻ പറ്റിച്ചു. നിഷ്കളങ്കം എന്ന് തോന്നുന്ന ഒരു വാർത്ത, ആ വാർത്ത പക്ഷേ സർക്കാരിനെതിരെയുള്ള ഒരു വലിയ ആയുധമായി കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടാടി. നമ്മുടെ നടൻ മുരളിയുടെ വെങ്കല പ്രതിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഒരു ചിത്രം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കുമൊക്കെ പേടി തോന്നും. പെട്ടെന്ന് കണ്ടാൽ ഇതെന്ത് പ്രതിമ എന്ന്, മുരളി ഇങ്ങനെയാണോ ഇരിക്കുന്നത് എന്ന് തോന്നുന്ന മട്ടിലുള്ള ഒരു ചിത്രം. ഈ വെങ്കല പ്രതിമ നിർമ്മിച്ച് മോശമായി നിർമ്മിച്ച ആളിന് 570,000 രൂപ വെറുതെ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് വാർത്ത വന്നത്. അപ്പോൾ പിണറായി വിജയൻ സ്വന്തക്കാർക്ക്, ഇഷ്ടപ്പെട്ടവർക്ക്, സഖാക്കന്മാർക്ക്, കമ്മികൾക്ക് പൈസ കൊടുക്കുന്നേ, ഇങ്ങനെ ചുമ്മാ കൊടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞായിരുന്നു പ്രചരണം. അതിന് പോലും പിണറായി വിജയൻ സംഗീത നാടക അക്കാദമിയിൽ ഒരു പ്രതിമ നിർമ്മിച്ചതിനും പിണറായി വിജയൻ കിടന്നിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അല്ല, അതിപ്പോ മനോരമ തന്നെ അതിനകത്തൊരു തിരുത്തൽ നൽകിയിരിക്കുകയാണ് ഇന്നത്തെ പത്രം. മനോരമ പറയുന്നത് ഞങ്ങൾ ഇന്നലെ പ്രസിദ്ധീകരിച്ചിരുന്നത് സംഗീത നാടക അക്കാദമി വളപ്പിൽ കിടന്ന ഒരു പ്രതിമയുടെ ചിത്രമാണ്. ഇനി രസകരമായ കാര്യം, മുരളിയുടെ വെങ്കല പ്രതിമ എന്ന് ക്യാപ്ഷൻ നൽകിയാണ് ആ പടം കൊടുത്തിരുന്നത്. യഥാർത്ഥത്തിൽ ഇത് ഒരു കരിങ്കൽ പ്രതിമയാണ്. അപ്പൊ കരിങ്കല്ലും വെങ്കലവും കണ്ടാൽ തിരിച്ചറിയാത്ത മാധ്യമ പ്രവർത്തനം എന്തു മാധ്യമ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ സാറേ, ഈ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ബേസിക് കാര്യം എന്ന് പറയുന്നത് ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൻ്റെ മറുവശവും നമ്മൾ അറിയണം. രണ്ട് വശവും അതെ, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. ഒരു വാർത്ത, വാർത്ത എന്ന് പറയുന്നത് അതിന്റെ ഫാക്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുക. അതെ, അല്ല ഇത് ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. ഇതെന്താണ്, ഇത് ഉള്ളതാണോ? അപ്പൊ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി, ശരി, മുരളിയുടെ പ്രതിമ, വെങ്കല പ്രതിമ സ്ഥാപിക്കുന്ന പരിപാടി നിർത്തിവെച്ചിരിക്കുന്നു. അതിന്റെ ശില്പിക്ക് ഇതുവരെ ചെലവായ 570,000 രൂപ തിരിച്ചടയ്ക്കാൻ പറഞ്ഞത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. ഇതാണ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ വെച്ച് അത് ഏതാണ് ആ പ്രതിമ, ആ പ്രതിമ എവിടെയുണ്ട് എന്നൊന്നും അന്വേഷിച്ചില്ല. നേരെ സംഗീത നാടക അക്കാദമി വളപ്പിലേക്ക് കടന്നു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറും കൂടി. അവിടെ കിടക്കുന്ന അവിടെ ഒരു പ്രതിമ കണ്ടു, ചോദിച്ചു, ഇത് ആ ഇത് മുരളിയുടെ ലങ്കാലക്ഷ്മി, അടിച്ചു എടുത്തു കൊടുത്തു വെങ്കല പ്രതിമ എന്നുള്ള മട്ടിൽ വാർത്ത കൊടുത്തു. യഥാർത്ഥത്തിൽ ആ പ്രതിമ ഈ ലങ്കാലക്ഷ്മി നാടകവുമായി ബന്ധപ്പെട്ട് രാവണന്റെ വേഷം മുരളി കെട്ടിയിരുന്നു. അത് അതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ആ ആ വേഷപ്പകർച്ചയുടെ ഒരു കരിങ്കൽ പ്രതിമ 50,000 രൂപ താഴെ മാത്രം ചെലവഴിച്ച് നേരത്തെ സി രാവുണ്ണി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് തയ്യാറാക്കിയ ഒരു പ്രതിമയാണ്. അത് രാജൻ എന്ന് പറയുന്ന ശില്പിയാണ് ചെയ്തത്. ഇപ്പോൾ ഈ വിവാദമായിരിക്കുന്ന പ്രതിമ ചെയ്യുന്നത് വിൽസൺ എന്ന് പറയുന്ന ശില്പിയാണ്. ഈ വിൽസൺ എറണാകുളം ഏരൂരിലുള്ള ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇത് ഇത് കളിമണ്ണിൽ ആദ്യം ഈ രൂപം ഉണ്ടാക്കും. എന്നിട്ട് അതിലാണ് ഈ വെങ്കല മോൾഡിംഗ് നടത്തുന്നത്. അപ്പോൾ ഈ കളിമണ്ണിൽ ഇത് ആദ്യം ഉണ്ടാക്കി വെച്ചപ്പോൾ തന്നെ അവിടെ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം നടന്നു, ഈ പ്രതിമ അടിച്ചു തീർത്തു. അതൊക്കെ പത്രത്തിൽ വലിയ വാർത്തയായിരുന്നു, മനോരമ തന്നെ വാർത്ത കൊടുത്തതാണ്. അതിനുശേഷം വീണ്ടും ഈ കളിമൺ രൂപത്തിലുള്ള പ്രതിമ ഉണ്ടാക്കി ഷേപ്പ് ചെയ്ത് വന്നപ്പോൾ സംഗീത നാടക അക്കാദമിയുടെ വിദഗ്ധന്മാർ അവിടെ ചെന്ന് കണ്ടിട്ട് ഇത് മുരളിയുമായി രൂപസാദൃശ്യമില്ല, അപ്പോൾ നിങ്ങളിനി പ്രതിമ ചെയ്യേണ്ട എന്നുള്ള മട്ടിൽ അത് നിർത്തിവയ്പ്പിച്ചു. അപ്പോൾ ഈ ശില്പി പറയുന്നത് ഞാനത് വീണ്ടും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഏകപക്ഷീയമായി നിർത്തിവയ്പ്പിക്കുകയായിരുന്നു. എന്നിട്ട് 570,000 രൂപ തിരിച്ചടയ്ക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ കളിമൺ പ്രതിമ ഉണ്ടാക്കുന്നതിന് തന്നെ എനിക്ക് ചിലവായ പൈസ, അതിൽ പൈസ ചിലവായി. അപ്പോൾ 19 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റാണ്, എനിക്ക് തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ല, വീട് പോലും ഇല്ല. ഞാനിങ്ങനെ ഇയാളാണെങ്കിൽ മോശക്കാരനല്ല, കുമാരകോടിയിലെ ആശാന്റെ ശില്പവും ഈ പുന്നപ്ര വയലാറിലെ ശില്പവും ഈ രാജാ കേശവദാസിന്റെ ശില്പവും ഒക്കെ നിർമ്മിച്ച ആളാണ്. അതുകൊണ്ട് എക്സ്പെർട്ടാണ്, നല്ല ശില്പിയാണ്. പക്ഷേ മുരളിയുടെ രൂപസാദൃശ്യം വന്നില്ല എന്ന് വിദഗ്ധന്മാർ പറഞ്ഞു. അത് കാരണം അത് നിർത്തിവയ്പ്പിച്ചു. അപ്പോൾ ഇയാൾ സർക്കാരിന് പരാതി കൊടുത്തു. സാംസ്കാരിക വകുപ്പ് പുള്ളിക്ക് സാമ്പത്തിക ശേഷി ഇല്ല, ഇതുവരെ ചെയ്ത വർക്കിൻ്റെ ഒരു തവണ തകർന്നു പോയി, രണ്ടാമത്തെ തവണ അടിച്ചു തകർത്തു, ഒരു തവണ രണ്ടാമത്തെ തവണ അത് പകുതിയായപ്പോൾ നിർത്തിവെക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊരു പണി ഇതുവരെ ചെയ്ത പണിയുടെ കൂലി എന്നുള്ള നിലയിൽ 570,000 രൂപ കൊടുക്കാനാണ് തീരുമാനിച്ചത്. ഇതാണ് സംഭവം. അതിനെ ഏതെല്ലാം തരത്തിലാണ് വ്യാഖ്യാനിച്ചത്? മനോരമയുടെ ആ ഒരു ഒറ്റ ചിത്രം ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നമ്മളതാണ് കാണേണ്ടത്. മനോരമ പോലുള്ള ഒരു പത്രം, ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും വലിയ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ദിനപത്രം, ഒരു സംശയമില്ല. അപ്പോൾ അത് ആ പത്രം എടുത്തു വെച്ചിട്ട് ഒരാൾ വായിക്കുന്നു, അത് വേദവാക്യം പോലെ വേദപുസ്തകം പോലെ വായിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ രാഷ്ട്രീയ വാർത്തയൊക്കെ വരുന്നതിനേക്കാൾ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒന്നാണിത്. നടൻ മുരളിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ട്. അയാൾ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ആ മുരളിയുടെ ഒരു പ്രതിമ ഇങ്ങനെ വികൃതമാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ ഫോട്ടോ കാണുമ്പോൾ ആ വികാരം ഉണ്ടാവും, സ്വാഭാവികമായി. അത് ഓരോരുത്തരും അങ്ങ് ഷെയർ ചെയ്യാൻ തുടങ്ങി, അത് വലിയ വാർത്തയായി. അറിയപ്പെടുന്ന ആ വ്യക്തികൾ പോലും, പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒക്കെ പല ആളുകളും ഈ ചിത്രം, ഭരണപക്ഷത്തുള്ള ആളുകൾ പോലും ഇങ്ങനെയാണോ പ്രതിമ ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കി. അത് അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് ചെറുതല്ല. മനോരമയുടെ പത്രാധിപ സമിതി തിരിച്ചറിയേണ്ടുന്ന ഒരു വലിയ കാര്യം അതാണ്.
നമ്മൾ പ്രാഥമിക വസ്തുത അന്വേഷണം പോലും നടത്താതെ ഒരു വാർത്ത നൽകി, അത് മനോരമ പോലുള്ള ഒരു പത്രത്തിൽ നിന്ന്. മനോരമയുടെ ചരിത്രത്തിൽ അതൊക്കെ വലിയൊരു കാരണം, അങ്ങനെ ഒരു വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞാൽ മനോരമ പിന്നെ അങ്ങനെയുള്ളവരെ വെച്ചോണ്ടിരിക്കുകയല്ല, അവർക്കൊക്കെ താക്കീത് കൊടുക്കുകയും അവരെയൊക്കെ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്ന സംഭവം. ഇപ്പൊ ഈ ഇപ്പോഴെന്താണ് പ്രശ്നം, ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രചരണ കടലാസ് എന്നുള്ള നിലയിലേക്ക്, പ്രചരണ കടലാസ് എന്നാണ് അതിനെ പറയാൻ നല്ലത്, അങ്ങനെ അങ്ങനെ മാറി കഴിഞ്ഞു. അങ്ങനെ എഴുതുന്നവർക്ക് പിന്തുണ കൊടുക്കുന്ന തരത്തിലാണ് ഈ ഈ കാര്യത്തിൽ പോലും ആ സി രാവണ്ണിയുടെ പ്രസ്താവനയുടെ താഴെ വളരെ ചെറിയ അക്ഷരത്തിലാണ് ഈ വളപ്പിൽ കിടന്ന പ്രതിമയാണ് ഞങ്ങൾ ഇന്നലെ തെറ്റായ രീതിയിൽ പടം കൊടുത്തത് എന്ന് മാത്രമേ ഉള്ളൂ, അതിൽ ഖേദമുണ്ട് എന്ന് പോലും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ മനോരമയുടെ സ്ഥാപകരെ ഒരു പീഡനക്കേസിലെ പ്രതിക്ക് പകരം അവരുടെ പടം കൊടുത്താൽ തെറ്റിപ്പോയി, അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. രണ്ടുപേരുടെ പടമൊക്കെ വെച്ചിട്ടാണ് ഇവരുടെ പടം പീഡനക്കേസിലെ പ്രതികൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഞങ്ങൾ വേറെ പടം കൊടുക്കാൻ ഉദ്ദേശിച്ചതാണ്, ഈ പടം ആയിപ്പോയതാണ് എന്ന് പറഞ്ഞൊരു വാർത്ത വന്നാൽ എങ്ങനെയായിരിക്കും മനോരമയ്ക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുക? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളിനെ അത്തരത്തിൽ മോശമായ ഒരു പടം കൊടുത്ത് ചെയ്താൽ, ഇത് നമ്മളിപ്പോ മുരളിയുടെ ഒരു വെങ്കല പ്രതിമയും കരിങ്കൽ പ്രതിമയും പോലും തിരിച്ചറിയാൻ കഴിയാതെ വസ്തുതാന്വേഷണം നടത്താതെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ വലിയ ചർച്ച, അത് ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. നമ്മൾ ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മന്ത്രി കെ എൻ ബാലഗോപാൽ ഇത് പറഞ്ഞു, ഈ വ്യവസായ സംരംഭക വർഷവുമായി ബന്ധപ്പെട്ട് മന്ത്രി രാജീവ് പറഞ്ഞു. ആ അതെ, ബാലഗോപാൽ അല്ല, മന്ത്രി രാജീവ്. വ്യവസായ സംരംഭക വർഷവുമായി ബന്ധപ്പെട്ട് ഈ വളരെ കൃത്യമായി മനോരമ ചില ഇത് ഈ പട്ടികയിൽ തിരുത്തലുണ്ട് എന്ന് പറഞ്ഞു നൽകിയ വാർത്ത, ഇത് കള്ളം പറഞ്ഞിരിക്കുകയാണ്, ഇത് മൊത്തം കള്ളമാണ് എന്നാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്. രാജീവ് ചോദിച്ചു, മൂന്ന് വർഷത്തിന് മുൻപം കണ്ട് 100,000 രൂപ ഈ ചെറിയ പൈസ എല്ലാം കണ്ട് തുടങ്ങി വലിയ സംരംഭമാണെന്നുള്ള ലിസ്റ്റിനകത്ത് ഇപ്പോഴത്തെ ലിസ്റ്റിനകത്ത് കൊണ്ടുവന്നു. രാജീവ് മറ്റു മാധ്യമങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. രാജീവ് അതിനകത്ത് ചോദിച്ച ഒരു ചോദ്യം, ഇപ്പോ മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ഥാപനങ്ങൾ വ്യാജമാണ് എന്നാണ് മനോരമ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരം അങ്ങനെ കുറച്ച് സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ സ്ഥാപനങ്ങൾ ഇപ്പോൾ 100,000 പട്ടിക അതിൽ ഓരോ ജില്ലയിലും 15,000-13,000 ഒക്കെ വരുന്നതാണ്. അതിൽ രണ്ടെണ്ണം എടുത്ത് ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് വ്യവസായ മന്ത്രിയോടോ വ്യവസായ വകുപ്പ് സെക്രട്ടറിയോടോ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു. എന്താണ് അവരുടെ വെർഷൻ എടുത്തില്ല, അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പിന്നെ ചെയ്ത ആളിന്റെ ആ സ്ഥാപനം നടത്തുന്നവരുടെ അഭിപ്രായം. അത്തരത്തിൽ ഈ വസ്തുതാന്വേഷണം നടത്താതെ ഇത് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്ന് വിളിച്ചു ചോദിച്ചു, എന്നിട്ട് മന്ത്രി ഒന്നും പ്രതികരിച്ചില്ല എന്ന് വാർത്തയിൽ ബ്രേക്കിംഗ് പോലെ അടിച്ചു വിടുകയും ചെയ്തു. മന്ത്രിക്ക് പ്രതികരണമില്ല. അങ്ങനെയാണ് അദ്ദേഹം സ്വന്തമായ ഒരു വീഡിയോ ചെയ്ത് അതിന് മറുപടി പറയാൻ തയ്യാറായത്. അപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങൾ. നമ്മൾ ഈ എപ്പോഴും ഒരു ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിൻ്റെ രണ്ട് വശങ്ങളും തേടുക എന്നുള്ളതൊരു മര്യാദയാണ്. ഇപ്പോൾ ചിലപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു വാർത്ത അടിക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല എന്നൊക്കെ ഇരിക്കും. അത് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അങ്ങനെ ഒരു ശ്രമമെങ്കിലും നടത്താം. ഇവിടെ ഇപ്പോൾ ഈ കരിവള്ളൂർ രാജനോടോ സി രാവണ്ണിയോടോ ഒക്കെ ചോദിക്കാൻ മനോരമയ്ക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ ഒരു പ്രതിമ ഇനി അതല്ലെങ്കിൽ ഈ ശില്പി വിൽസനെ പോലും വിളിച്ചിട്ടില്ല. അയാൾ ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വന്നതിന് ശേഷമാണ് അയാൾ പ്രതികരിച്ചത്. അയാൾ പ്രതികരിച്ചു, എന്റെ ശില്പം ഇതല്ല എന്ന് പറഞ്ഞിട്ട്, ഇത് എന്റെ ശില്പമല്ല, ഇത് വേറെ ഏതോ ശില്പമാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ പ്രതികരിച്ചു. അയാൾ പറയുന്നത് ആ പ്രതിമ വെങ്കലത്തിൽ തീർത്ത് വരുമ്പോൾ അത് നന്നായിരിക്കുമായിരുന്നു എന്നുള്ളതാണ്. അത്ര ഗ്രാഹ്യമൊന്നും ഇല്ലാത്ത ചില ആളുകളാണ് വന്ന് നോക്കിയതെന്നൊക്കെയാണ് പുള്ളിയുടെ വെർഷൻ. അത് ചെയ്ത് തീർത്തിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അത്തരമൊരു ഫോട്ടോ കൊടുക്കുമ്പോൾ ഈ ഇത് ഒരുമാതിരി മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ മോർഫ് ചെയ്ത് ചിത്രങ്ങൾ കൊടുത്ത് ആളുകളെ പറ്റിക്കുന്നത് പോലെയൊക്കെ ഉള്ളൊരു പരിപാടിയാണ്, യഥാർത്ഥത്തിൽ ചീറ്റിംഗ് ആണ്. സർക്കാരിനെ അടിക്കാൻ പറ്റുന്ന വഴികൾ ഏതൊക്കെയാണെന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില മാധ്യമങ്ങൾ. അതാണ് ഇതിൽ നിന്ന് നമ്മൾ കാണുന്നത്. അല്ല, ഇതൊരു സത്യമല്ലേ? വായിക്കുന്ന ആളുകളെ പൈസ കൊടുത്ത് വാങ്ങി പത്രം വായിക്കുന്ന ആളുകളെ ചീറ്റ് ചെയ്യുന്ന പരിപാടിയല്ലേ? എന്നിട്ട് അതിലൊരു ഖേദം പോലും പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് അതിനേക്കാൾ ഖേദമായ ലക്ഷണമൊത്ത കള്ളത്തരം.